അല്ല നിഞ്ചു ബാക്കി പറഞ്ഞോ, പിന്നെ പിന്നെ തന്നെ പിന്നെ നമ്മൾ തന്നെയാ പറയുന്നത്. ഇനി അതും വേണം, അത് മതി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേയ്സ് ഇൻ കൂലീസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ലേ നമ്മൾ ഇന്ന് ചെയ്യുന്നത്? അതെ അതെ, ഞങ്ങളുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയി. ഇപ്പം ഓൾമോസ്റ്റ് 2 hour ആയി. ഞങ്ങളിത് 1K ആയപ്പം ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. പക്ഷേ എല്ലാവരുടെയും ഷെഡ്യൂളൊന്നും ഒത്തു വരാത്തതുകൊണ്ട് ഞങ്ങളത് ഇപ്പോഴാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരോടും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ഒന്നും ഇതിനകത്ത് ഷെയർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഫൺ വീഡിയോ. അതേപോലെ തന്നെ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും തന്നെയല്ല, നമ്മുടെ കൂടെ നമ്മുടെ മോട്ടിവേഷണൽ സ്പീക്കർ മോൻസിയുണ്ട്, ടെക്നിക്കൽ സപ്പോർട്ട് അഖില്, പിന്നെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടെ ഉണ്ട്. ആളെ ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കൂടെ അറിയാം. ഇത് മോൻസി. മോൻസി ഇവിടെ ലെത്ബ്രിഡ്ജ് കോളേജിൽ നാട്ടിൽ നിന്ന് ബികോം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോഴ്സ് ചെയ്യാൻ വന്നതാണ്. അത് അഖില്. അഖില് ഇവിടെ നഴ്സിംഗ് പഠിക്കാൻ വന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവർ രണ്ടുപേരുടെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെയാണ് ഞങ്ങളുടെ സപ്പോർട്ടായിട്ട് ഇത്ര നാളും കൂടെ നിന്നത്. ഞങ്ങൾ രണ്ടും സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണെന്ന് പറഞ്ഞാലും ഞങ്ങളിതൊരു ടീം വർക്കായിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇവർ രണ്ടുപേരും ആ വീഡിയോയുടെ നമ്മളൊരു ചാനൽ തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞ അന്നേരം തൊട്ട് ഇതുവരെ നമ്മുടെ കൂടെയുണ്ട്. ഇവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടം വരെ ഒന്നും എത്താൻ പറ്റത്തില്ലായിരുന്നു. മോൻസിയാണ് ഞങ്ങൾക്ക് ഫുൾ മോട്ടിവേഷൻ തരുന്നത്. ഇത് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും അയ്യോ ഇത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറയും, മോൻസി അത് നമുക്ക് ശരിയാക്കാൻ ചേച്ചി, അത് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന മോൻസിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് എന്നെയും മിലനെ അന്വേഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ മോൻസി ചേട്ടായുടെ നമ്പറുണ്ടോ, മോൻസി ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കും പറയുകയും ചെയ്യും, അഖിലെ നമ്മളെയൊന്നും ആർക്കും വേണ്ട കേട്ടോ, മോൻസി മാത്രം മതി എന്നിങ്ങനെ പറയും. കാരണം കൂടുതൽ ഇൻസ്റ്റാ മെസ്സേജ് വരുന്നവരെല്ലാം ഹായ് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ, മോൻസി ചേട്ടായുടെ എന്തെങ്കിലും ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് തരാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരാണ് ഞങ്ങളുടെ സപ്പോർട്ട്. ഇത്ര ഈ മിനിറ്റ് വരെയും ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും നിന്നു. അതുപോലെ തന്നെ ഇവരിവിടെ താമസിക്കുന്ന വീട്ടിലാണ് ഞങ്ങൾ മിക്ക വീഡിയോയും ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങളത് ഞങ്ങളുടെ സ്റ്റുഡിയോ എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിന്. അപ്പോൾ ഇവർ രണ്ടിനെയും കൂടാതെ ഇന്ന് മൂന്നാമതൊരാളും കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോയിൽ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഗസ്റ്റ്. പുള്ളിയുടെ പേര് നിയാസ് ഹാരിസ് എന്നാണ്. നിയാസ് 3 weeks മുന്നേ ഇവിടെ ലെത്ബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിയാസിന് ഇവിടെ ആരെയും പരിചയമില്ലായിരുന്നു. നിയാസിന് ജസ്റ്റ് ഞങ്ങളുടെ സബ്സ്ക്രൈബറായിരുന്നു. അപ്പം ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ വന്നത്. അഡ്മിഷൻ കിട്ടിയത് ഞങ്ങളത്രയും അല്ല, പക്ഷേ ഞങ്ങളിവിടെ കോണ്ടാക്ട് ചെയ്ത് നിയാസ് ഇവിടെ വന്നു. അപ്പം ബാക്കി കാര്യങ്ങൾ നിയാസ് പറയും. അപ്പം നിയാസ് എങ്ങനെയാണ് ഇവിടെ വന്ന എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ, ഇങ്ങോട്ട് വന്നതും ലെത്ബ്രിഡ്ജിനെ കുറിച്ചുള്ളതും ഒക്കെ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പം 3 weeks വന്നിട്ട്, അപ്പം ലെത്ബ്രിഡ്ജിൽ പ്രത്യേകിച്ച് ആരെയും അറിയത്തില്ല. എനിക്ക് ലെത്ബ്രിഡ്ജിൽ നിന്നല്ല, കാനഡയിൽ പോലും എനിക്ക് ആരെയും റിലേറ്റീവ്സോ ഫാമിലീസോ ഒന്നും ഇല്ല. അപ്പം അങ്ങനെ ഒരിക്കലും ഇങ്ങനെ യൂട്യൂബിൽ നമ്മൾ ലെത്ബ്രിഡ്ജ് മലയാളീസ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കാണ് ഡേയ്സിൻ കൂലീസിൻ്റെ വീഡിയോ കാണാൻ ഇതുണ്ടായതും. അപ്പോൾ അങ്ങനെ ഞാൻ കമൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അപ്പം തന്നെ മെയിലിൽ മെസ്സേജ് അയക്കുക, എന്താണ് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ടു. അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവർ. അപ്പം അങ്ങനെ ഇവിടെ വന്നു. എയർപോർട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഫീസേഴ്സ് എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിന് മുമ്പ് നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഒരു ഞാനൊരു ഏജൻസി വഴിയാണ് വന്നത്. അപ്പോൾ ഏജൻസി വരുന്നതിന് പ്രശ്നമുണ്ട്, ഇപ്പം സമ്മർ ബ്രേക്കാണ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചു ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്, നമുക്കിപ്പം വരാനുള്ള സാഹചര്യമൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ധൈര്യമായിട്ട് കയറി വന്നു, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, വേണ്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ കരുതിയിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ എന്തായാലും ഇവിടെ വന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. കാനഡയിൽ വന്ന ദിവസം തന്നെ എനിക്ക് ലെത്ബ്രിഡ്ജിൽ വരാൻ വന്നു. വേറെ ക്വാറന്റൈൻ ഒന്നും പോകേണ്ടി വന്നില്ല വാക്സിൻ എടുത്തതുകൊണ്ട്. പിന്നെ കാനഡയിൽ വന്ന് ലെത്ബ്രിഡ്ജിൽ നല്ല എക്സ്പീരിയൻസ് ആണ് ഇതുവരെയും. അപ്പം
ലെത്ബ്രിഡ്ജ് ഇഷ്ടമായോ നിയാസിന്? എന്തോ ലെത്ബ്രിഡ്ജ് എന്ന ആ ഒരു സിറ്റിയെ കുറിച്ച് എന്നാ തോന്നിയത് ഇവിടെ വന്നപ്പം? ലെത്ബ്രിഡ്ജ് ഒരു നല്ലൊരു ഒതുങ്ങിയ ഒരു സിറ്റിയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം നമ്മളെ തൊട്ടടുത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ക്ലൈമറ്റ് ആണെങ്കിലും ഇപ്പം നല്ല സമ്മറാണ്, നമുക്ക് പറ്റുന്ന ക്ലൈമറ്റാണ്. പിന്നെ ഇവിടെ വന്നിട്ട് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിനെല്ലാം ഹെൽപ്പ് ചെയ്തത് ചേട്ടൻ ചേച്ചിയാണ്. എനിക്ക് ഇവിടുത്തെ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഇവരാണ് എന്നെ കൊണ്ടുപോയി, നമ്മളെ സിം നമ്പറൊക്കെ ഉണ്ട്, അപ്പം സിം നമ്പർ, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എടുപ്പിച്ചത്. അപ്പോൾ അത് അങ്ങനെ കുറേ തുടക്കത്തിൽ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇപ്പം ലെത്ബ്രിഡ്ജ് കുറച്ചിങ്ങനെ പഠിച്ചു പഠിച്ച് വരുവാണ്. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ പോയി തുടങ്ങിയില്ല. ഞങ്ങൾക്കിപ്പം സമുദ്രേക്കാണ് ഇപ്പോൾ ഓൺലൈൻ ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ ഏത് കോഴ്സിനാണ് വന്നതെന്ന് പറയാമോ? ഞാനിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്നൊരു കോഴ്സാണ്. ഹ്യൂമൻ റിസോഴ്സ് ആണ് മേജറിങ്. അപ്പം നമ്മളെ നാട്ടിൽ ബാച്ചിലേഴ്സ് പഠിച്ച് കഴിഞ്ഞ ഒരു ആർക്കും വരാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. നാട്ടിൽ ബികോം ആയിരുന്നു. അപ്പൊ നിയാസിന്റെ ഈ കോഴ്സിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാ. ഇപ്പൊ നിയാസ് ഇപ്പൊ ജസ്റ്റ് വന്നതേ ഉള്ളൂ, യൂണിവേഴ്സിറ്റിയിലൊന്നും പോയിട്ട് പോലും ഇല്ല. അതുകൊണ്ടാ ഞങ്ങൾ കോഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് കൊടുക്കാത്തത്. നിയാസ് കുറച്ചൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വീഡിയോ എടുക്കുന്നതാണ് നിയാസിനെ വെച്ചിട്ട്. അപ്പൊ ഇനി നമുക്ക് മോൻസിക്ക് അകലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്നാ പറയാനുള്ളതെന്ന് കേൾക്കാം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മെല്ലിനെയും അന്വേഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അന്വേഷണവും കോണ്ടാക്ട് നമ്പർ ഉണ്ടോ, ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടോ, ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടോ, ഇവർക്ക് എന്തൊക്കെ അക്കൗണ്ട്സ് ആണോ ഉള്ളത് അതിൻ്റെ എല്ലാ ഐ ഡി ചോദിച്ചുകൊണ്ട് നമ്മളോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിപ്പോൾ ഒരു 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മോൻസിക്കും അഖിലിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനായിട്ടുള്ളത്? അജയ് ചേട്ടനും മിലൻ ചേച്ചിയും ഇതുപോലെ ഒരു ചാനൽ തുടങ്ങണം, അവർക്കൊരു അങ്ങനെ തുടങ്ങാൻ ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അതുപോലെ കുക്കിംഗ്, ട്രാവൽ വ്ളോഗ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു ചാനൽ തുടങ്ങണം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി അത് നല്ല കാര്യമാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. അഖിലും കംപ്ലീറ്റ് സപ്പോർട്ടായിരുന്നു. അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് നമ്മളങ്ങ് നല്ലപോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ, അതും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പം എൻ്റെ വീഡിയോ ചെയ്തു, അഖിലിൻ്റെ വീഡിയോ ചെയ്തു, അഖിലും മിലൻ ചേച്ചിയും കൂടെ വീഡിയോ ചെയ്തു, പിന്നെ പാർട്ട് ടൈമിൻ്റെ വീഡിയോ ചെയ്തു. അങ്ങനെ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നുള്ള മിക്ക ആൾക്കാരുടെയും വീഡിയോസ് ചെയ്തു. മോൻസി പഠിച്ച കോഴ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ചേച്ചി പറഞ്ഞപ്പോഴത്തേക്കും എന്തോ നിന്നെ സിനിമയിലെടുത്താന്ന് പറഞ്ഞൊരു ഫീലായിരുന്നു എനിക്ക്. കുറേ പ്രാവശ്യം എടുത്തു ആ വീഡിയോ. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് കുറേ ആൾക്കാർ കോണ്ടാക്ട്സ് ചോദിച്ചിട്ടും അതുപോലെ തന്നെ അവരുടെ സംശയങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. നമുക്ക് പറയാനുള്ളത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും, ഇല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോടാണേലും, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നമ്മളുടെ ബെസ്റ്റ് നിങ്ങളോട് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസിൽ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളോട് പറയാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. നമ്മളെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരെല്ലാവരും എന്തുവാ എങ്ങനെയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതാണ് എനിക്ക് മനസ്സിലായത്. കുറച്ചുകൂടെയൊക്കെ ഫാമിലീനെയൊക്കെ ഒന്ന് ബെറ്റർ ആക്കണോ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു. ഇതുവഴി ഒത്തിരി പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അവരിപ്പോഴും നമ്മളായിട്ട് നല്ല, ഐ മീൻസ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിൽ തന്നെയും ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർ മെസ്സേജ് അയക്കും, നമ്മളോട് ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. അതെല്ലാം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് കിട്ടിയത്. പിന്നെ നമ്മളുടെ ആഗ്രഹം നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവരും കാനഡയിലെത്തണം, ഇല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന കോഴ്സ്, ഇല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു കരിയറിലോട്ട് എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ ഇവരുടെ കംപ്ലീറ്റ് സപ്പോർട്ട് കൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കും നമ്മളുടെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ കാനഡയ്ക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീഡിയോസ് അയച്ചു കൊടുക്കുക. നിങ്ങൾക്കത് സത്യസന്ധമാണ്, നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക.
അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇനി കാക്കിക്കുള്ളിലെ കലാകാരൻ മിസ്റ്റർ അഖിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും പറയാനല്ല. ഞാനിപ്പം ചേട്ടായി പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ഡേയ്സ് ഇൻ കുലീസ് എന്ന പേര് കണ്ടുപിടിക്കാനുള്ള എന്താ തത്രപ്പാട്, കുറേ ഇരുന്ന് നമ്മൾ കുറേ ഇരുന്ന് ആലോചിക്കുകയും ഒത്തിരി ചിന്തിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഈ വീഡിയോഗ്രഫി ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ആദ്യത്തെ വീഡിയോ ഒക്കെ ചെയ്തപ്പം എന്താ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാരണം ഒത്തിരി പേര് കാണുന്നതല്ലേ. പക്ഷേ നല്ല കമൻസ് കണ്ടു കഴിഞ്ഞപ്പം പിന്നെയും ചെയ്യാനുള്ളൊരു എന്താ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടി. അഖിലിപ്പം പറഞ്ഞ പോലെ തന്നെ അഖില് ഇത്രയും നാളും ഈ ക്യാമറയ്ക്ക് പുറകിൽ നിന്നാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പുള്ളി ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേനും പുള്ളിക്ക് ചെറിയൊരു വിറയിലും ഒരു പേടിയും പോലെ വന്നു. നമ്മുടെ തോന്നിക്കൽ പഞ്ചായത്തിൽ അരി മുഴുവൻ പിറക്കിയെടുക്കാൻ പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. അപ്പം പുള്ളി ഉദ്ദേശിച്ചൊന്നും പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരു ഐഫോൺ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഐഫോൺ 11 Pro വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ലെത്ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു വിൻഡി സിറ്റിയാണ്. അപ്പോൾ ഔട്ട്ഡോർ വെച്ച് നമ്മൾ ഒത്തിരി വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേനും ഒരുപാട് കാറ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം മാക്സിമം അതൊക്കെ ഒഴിവാക്കി എത്രയും നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തെത്തിക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു സ്ഥലമൊക്കെ വേണം എന്നൊക്കെ നോക്കി ഞങ്ങൾ ചിലപ്പോൾ 2, 3, 4 മണിക്കൂർ എടുത്തായിരിക്കും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതുപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. അപ്പം എന്തായാലും അതെല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇനിയും അതേപോലെ തന്നെ ഇവരൊത്തിരി പേര് നമുക്ക് വീഡിയോ ഇന്ന രീതിയിൽ ഇംപ്രൂവൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് കമൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും നിങ്ങളുടെ ഇത്ര ഇതുവരെയുള്ള സപ്പോർട്ടിനെല്ലാം ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനിയും ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിവേ ഞങ്ങൾ ഇന്നിപ്പോൾ അപ്പം ഇന്നൊരു സെലിബ്രേഷൻ മൂഡായതുകൊണ്ട് ഞങ്ങളിപ്പം നിങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു കേക്ക് കട്ട് ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ ഈ വീഡിയോ ഇത്ര ആയത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു മധുരം പങ്കിട്ടുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു നന്ദി പറയുന്നു. അപ്പം എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം തുടർന്നും ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക.
അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സെലിബ്രേഷൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചുമ്പോൾ ഗോൾഫ് കളിക്കാനായിട്ട് ഇറങ്ങിയാണ്. ഇത് ഇതുവരെ ഒന്നും കളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.